നമസ്കാരം മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി പ്രേംരാജ് ഓട്ടലിന്റെ പ്രധാനം ഹാർട്ടാണ് എന്നായിരുന്നു പി പി മുകുന്ദൻ്റെ പക്ഷം സ്നേഹത്തിന്റെ ഭാഷയിലൂടെ ആരെയും കൂട്ടുകാരാക്കാൻ കഴിയുമെന്ന വിശ്വാസക്കാരായിരുന്നു അദ്ദേഹം സമൂഹത്തിനും സഹജീവികൾക്കും ശരിയായ ദിശ കാണിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ദേശീയതയും പൈതൃകവുമൊക്കെ നെഞ്ചിലേറ്റിയ പരമ്പരയിലെ ശക്തമായ സാന്നിധ്യം സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് സ്വീകരിച്ച തത്വശാസ്ത്രത്തിനു വേണ്ടി മാത്രം പ്രവർത്തിച്ച് സ്വയം അതിൽ ലയിച്ച കർമ്മയോഗി അത്തരമൊരു വ്യക്തിയാണ് കേരളത്തിന് നഷ്ടമാകുന്നത് എ ബി വാജ്പേയി കേന്ദ്രം ഭരിക്കുമ്പോൾ കേരളത്തിലെ യഥാർത്ഥ അധികാര കേന്ദ്രമായിരുന്നു പി മുകുന്ദൻ മലയാളികളുമായി ബന്ധപ്പെട്ട എല്ലാ കേന്ദ്ര സർക്കാർ തീരുമാനവും അറിയണമെന്ന് വാശി പിടിച്ചിരുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി ഡൽഹിയിൽ നിന്നുമുള്ള കെട്ടിയിറക്കലുകളെ മുകുന്ദൻ അംഗീകരിച്ചിരുന്നില്ല നെഹ്റു യുവകേന്ദ്രയുടെ ചുമതലക്കാരി നിശ്ചയിക്കുന്നതിൽ പോലും ഈ വാശി മുകുന്ദൻ നടത്തി എല്ലാ അർത്ഥത്തിലും സംഘടനയെ നിയന്ത്രിച്ചു അച്ചടക്കമാണ് പ്രധാനമെന്ന് അടിവരയിട്ട് ആവർത്തിച്ചു പറഞ്ഞു ഇത് അംഗീകരിക്കുവാൻ കഴിയാത്തവർ മുകുന്ദനെതിരെ കഥകൾ മെനഞ്ഞു അങ്ങനെ ആർ എസ് എസിൽ നിന്നും മുകുന്ദൻ പിൻവാങ്ങി ഇതോടെ ബി ജെ പിയിലും സ്ഥാനം നഷ്ടമായി കുറച്ചു കാലമായി ബി ജെ പിയിൽ ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ മോഹം കെടുത്തവർ മുകുന്ദനെ അവസാന നിമിഷം ചതിക്കുകയും ചെയ്തു തൊണ്ണൂറുകളിൽ ഒ രാജഗോപാൽ കെ ജി മാരാർ പി പി മുകുന്ദൻ എന്നീ മൂന്ന് പേരുകളായിരുന്നു ഒരു കാലത്ത് ബി ജെ പിയുടെ നേതൃനിര വാജ്പേയിയും അധ്വാനിയും ഉൾപ്പെടെ ദേശീയ നേതാക്കളുമായി അടുപ്പം പുലർത്തിയിരുന്നവരാണ് ഈ മൂന്ന് പേരും ഗുജറാത്തിലെ ബി ജെ പിയുടെ സഹസംഘടനാ സെക്രട്ടറിയായി നരേന്ദ്രമോദിയെ ആർ എസ് എസ് നിയമിച്ച സമയത്താണ് കേരളത്തിൽ മുകുന്ദൻ സംഘടനാ ജനറൽ സെക്രട്ടറിയായത് നരേന്ദ്രമോദി കേരളത്തിലെ പരിപാടികൾക്കെത്തുമ്പോൾ ഇരുവരും യാത്ര ഒരുമിച്ചായിരുന്നു മോദിയുടെ ജാതകം കേരളത്തിൽ കൊണ്ടുവന്ന് ജ്യോതിഷയെ കൊണ്ടു നോക്കിച്ച സംഭവം മുകുന്ദൻ ആവേശത്തോടെ പറയുമായിരുന്നു മുകുന്ദന്റെ അമ്മ മരിച്ചതറിഞ്ഞ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ മോദി നേരിട്ട് വിളിച്ചിരുന്നു അമ്മയും മുകുന്ദനുമായുള്ള ആത്മബന്ധം അറിയാവുന്ന മോദി ഏറെ ആശ്വസിപ്പിക്കുകയും ചെയ്തു മുഴുവൻ സമയ ആർ എസ് എസ് പ്രചാരകരായി ചേർന്നവർ അണിയറയിലാണ് പ്രവർത്തിക്കുക അവർ സംഘടനയുടെ മുന്നിൽ വരുന്ന ശൈലിയിലില്ല ആർ എസ് എസിന്റെ ആ ശൈലിയിൽ നിന്നും പുറത്തു വന്ന ആളാണ് പി പി മുകുന്ദൻ സി പി എമ്മിന്റെ കോട്ടയായ കണ്ണൂരിൽ ആർ എസ് എസ് പിടിച്ചു കയറിയത് മുകുന്ദന്റെ സംഘടന പാഠപത്തിനാണെന്ന് അക്കാലത്തെ നേതാക്കൾ ഓർമ്മിക്കുന്നു കണ്ണൂരിലെ ബി ജെ പി ഓഫീസ് ഉദ്ഘാടനത്തിന്റെ സംഘാടക സമിതിയിൽ മുകുന്ദനും റോൾ നൽകി വേദിയിൽ പി പി മുകുന്ദൻ ഉണ്ടാകുമെന്നായിരുന്നു സൂചനകൾ എന്നാൽ ഉദ്ഘാടനത്തിന്റെ തലേദിവസം ദിവസം രാത്രിയിൽ കഥമാറി മുകുന്ദനെ പ്രോട്ടോകോൾ ചർച്ചകളിൽ വേദിയിൽ നിന്ന് പുറത്താക്കി അങ്ങനെ ആ പരിപാടിയിൽ മുകുന്ദൻ എത്തിയില്ല ബി ജെ പിയുടെ ചുമതയിൽ നിന്ന് ആർ എസ് എസ് തിരിച്ചുവിളിച്ച ശേഷം മുകുന്ദൻ സംഘടനയുടെ വേലിക്കു പുറത്തായെന്ന് നിരീക്ഷണങ്ങൾ ഉയർന്നു ഇനി എന്ത് പദവിയെന്ന് ബി ജെ പിയും മുകുന്ദനും വിശദീകരിച്ചില്ല ഇതിനിടെ കോൺഗ്രസും സി പി എമ്മും മുകുന്ദനെ പ്രതീക്ഷയായി കണ്ടു പക്ഷേ ആർ എസ് എസ് കാരൻ അല്ലാതാകാൻ മുകുന്ദന് താല്പര്യമില്ലായിരുന്നു എത്തിയ ഇടനിലക്കാരെയെല്ലാം സ്നേഹത്തിന്റെ ഭാഷയിൽ നോ പറഞ്ഞ മുകുന്ദൻ മടക്കി അയച്ചു തിരുവനന്തപുരം ലോകസഭാ മണ്ഡലത്തിൽ ഒ രാജഗോപാലിനും സി കെ പത്മനാഭനും പ്രതീക്ഷിച്ച വോട്ട് ലഭിക്കാതെ തോറ്റപ്പോൾ മുകുന്ദൻ ആരോപണവിധേയനായി രണ്ടു ലക്ഷം വോട്ടുകാരെ മറിച്ചെന്ന പഴി ഉയർന്നപ്പോൾ ഒരു കേന്ദ്ര നേതാവ് ചോദിച്ചു അത്രയും വോട്ട് മറിക്കുവാൻ കേൾപ്പുള്ള നേതാവായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ആയിരുന്നിടേ സ്ഥാനാർത്ഥിയാക്കേണ്ടത് പക്ഷേ മുകുന്ദൻ മത്സരങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല ഒരാളെ പരിചയപ്പെട്ടാൽ അയാളുടെ കുടുംബസുഹൃത്തോ കുടുംബാംഗമോ ആയിത്തിരുന്ന വൈഭവം പ്രധാനപ്പെട്ടതായിരുന്നു തിരുവനന്തപുരം ചാല കത്തിയമർന്ന സംഭവം പടരാതിരിക്കുവാൻ മുകുന്തേട്ടന്റെ ഇടപെടൽ മുഴച്ചു നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാറിലെ ഹിന്ദു സംഗമമാണ് മുകുന്തേട്ടന്റെ സാന്നിധ്യവും നേതൃപാഠവും തെളിയിച്ച ചരിത്ര സംഭവം നഗരത്തിൽ കാടുമൂടി കിടക്കുന്ന മാലിന്യങ്ങൾ തള്ളുമായിരുന്ന പുത്തിരിക്കണ്ടം മൈതാനം വൃത്തിയാക്കിയത് വലിയ വാർത്താ പ്രാധാന്യം നേടി നഗരത്തിലെ പത്തൊമ്പത് ഗ്രൂപ്പുകൾ ഒറ്റ മനസ്സോടെ ദിവസങ്ങളോളം പ്രയത്നിച്ചു പുത്തിരിക്കണ്ടത്തെ ഇന്ന് കാണുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചത് അന്നത്തെ പ്രയത്നമായിരുന്നു പരിചയപ്പെടുന്നവർക്കെല്ലാം പി പി മുകുന്ദൻ എന്നാൽ മുകുന്തേട്ടനായിരുന്നു മാറാട് എട്ട് മത്സ്യത്തൊഴിലാളികളെ വെട്ടിക്കൊന്ന സംഭവം കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചുകുലിക്കിയതായിരുന്നു അത് സംഘർഷത്തിലേക്ക് നീങ്ങാതെ ചർച്ച നടത്തി സമവായത്തിലെത്തിയത് മുകുന്ദന്റെ ഇടപെടൽ മാത്രമായിരുന്നു മുഖ്യമന്ത്രി എ കെ ആന്റണിയും പി കെ കുഞ്ഞാലിക്കുട്ടിയും കുമ്മനം രാജശേഖരനും മറ്റുമായി നടത്തിയ ചർച്ചയാണ് മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ഉൾപ്പെടെയുള്ള ധാരണയിലെത്തിയത് കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷം അവസാനിപ്പിക്കുവാൻ അക്ഷീണ പരിശ്രമം നടത്തിയത് മുകുന്തേട്ടനാണ് മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാരെ ഇതിനായി നിരന്തരം ബന്ധപ്പെട്ടു നായനാരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒരുപാടുണ്ടായി ഇ കെ നായനാർ ഒരിക്കൽ പറഞ്ഞു കണ്ണൂരിൽ എം വി ഗോവിന്ദനെ ബന്ധപ്പെട്ടാൽ മതി ഓൻ ഇടപെട്ടാരെ നടക്കൂ ഞാനും പറയാം മറ്റുള്ളതെല്ലാം കണക്കാടോ എന്ന് തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ഇന്നത്തെ ശക്തിക്കും സ്വാധീനത്തിനും മുഖ്യകാരണം പ്രശ്നങ്ങളിൽ സംയോജിതമായി ഇടപെടലുകളും മുകുന്ദേട്ടന്റെ സമ്പർക്കവും കൊണ്ടാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടിവരും തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥ പ്രമുഖരും തിരുവനന്തപുരത്ത് ബിജെപിക്ക് ഇന്നത്തെ ശക്തിക്കും സ്വാധീനത്തിനും മുഖ്യ കാണാം പ്രശ്നങ്ങളിൽ സംയോജിതമായ ഇടപെടലുകളും മുകുന്തേട്ടന്റെ സമ്പർക്കം കൊണ്ടുതന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥ പ്രമുഖരും സിനിമാ സാഹിത്യ മേഖലയിലെ പ്രമുഖരുമൊക്കെയായി ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കുവാനും സൌഹൃദമുണ്ടാക്കാനും മുകുന്തേട്ടന്റെ കഴിവ് ഏറെ പ്രയോജനപ്പെട്ടു നന്ദി നമസ്കാരം